पिता परिशुद्ध महोदय सर्वेश्वर।
Thank you.
ಜೀವದ ಸಂದೇಶ ಒಂದು ಕಾಲವಸ್ಥಾನ ಎಂತಕ್ಕೆ ದೇಹದನ್ನು ವಾಯಿಸಿಕೊಂಡು ಎಂತಕ್ಕೆ ಅವರ ಜೀವನದಲ್ಲಿ ಆಗಿದ್ದಾರೂ ಎಂತಕ್ಕೆ ಪ್ರಸೃತಿಗಳೂ ಎಲ್ಲರೂ जो
Amen.
पापों को देते
Thank you.
Thank you.
കുർബാന കഴിയുമ്പോൾ നമ്മൾ തിരുനാളിനെ തുടക്കം കുറിച്ചോട്ടുള്ള പതാക ഉയർത്തൽ കർമ്മമാണ്. നമ്മൾ കുടുംബത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി പോയി നിൽക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും കുറച്ച് ആളുകൾ അത് നിൽക്കുമ്പോൾ നമുക്കറിയാം റോഡ് മുമ്പിലെ തൊട്ട് മുമ്പിലെ റോഡുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതൊന്ന് നിൽക്കാനായിട്ട് കഴിയുന്നതും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ലതിയിഞ്ഞ് നടത്തുന്നു. നാളത്തെ തിരുക്കർമ്മങ്ങൾ ഇപ്രകാരമാണ്. ഞാൻ ഓൾറെഡി നമ്മളിട്ടിരുന്നു, വാട്സാപ്പിൽ ഗ്രൂപ്പിലിട്ടിരുന്നു. രാവിലെ 6:30 നമ്മൾ ഒരു ക്രിസ്തു കുർബാനയുണ്ട്. ആറേമുക്കാലിന് ക്രിസ്തു കുർബാനയുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അമ്പ് എഴുന്നള്ളിപ്പം നേർച്ച നടത്തുന്നതിന് സൗകര്യമുണ്ട്. പള്ളിയിൽ തന്നെയാണ്, നമ്മൾ വീടുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് പള്ളിയിൽ തന്നെ ചെയ്യുവാനുള്ള നടത്തുവാനുള്ള അതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അമ്പുകൾ വെഞ്ചരിച്ച് ഇവിടെ വയ്ക്കുന്നതാണ്. അതനുസരിച്ച് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ തന്നെ അത് സയൻറ്റിസ്റ്റ് ചെയ്യുന്നതാണ്. ആരും അതിനെക്കുറിച്ച് തന്നെ ഉത്കണ്ഠയൊന്നും വേണ്ട. നമ്മളപ്പോഴപ്പോൾ ഒരാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മൾ സയൻറ്റിസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അത് നടത്തുന്നത്. ആഗ്രഹമില്ലെല്ലാവരും അമ്പ് എന്നുള്ള ഇപ്പം നേർച്ചയിൽ അത് വൈകിട്ട് വരെ സൗകര്യമുണ്ടായിരിക്കും. നിങ്ങളെപ്പോൾ വേണമെങ്കിലും അന്ന് ഈ പറഞ്ഞതുപോലെ ഇവിടെ പാരിഷ് കൗൺസിലിൻ്റെ അംഗങ്ങൾ മാറി മാറി ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുവാനായിട്ടുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പാരിഷ് കൗൺസിലിൻ്റെ അംഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടേതായ സൗകര്യം അനുസരിച്ച് അത് ക്രമീകരിക്കുക. അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നാൽ മതിയായിരിക്കും കുറച്ച് പേര്. അപ്പോൾ അതിനനുസരിച്ച് മാറി മാറി അതിരിക്കാനായിട്ട് അത് നിയന്ത്രിച്ചു കൊണ്ട് പോകുവാനായിട്ട് പാരിഷ് കൗൺസിലിൻ്റെ അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന കാര്യം ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വേസ്പര തിരുക്കർമ്മങ്ങൾ വൈകിട്ട് 5:30 ആരംഭിക്കുക. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഷാജു വടക്കൻ അച്ഛനാണ്. കപ്പൂജ സമയത്തിൻ്റെ സുപ്പീരിയർ അച്ഛനാണ്, പുതുതായിട്ട് വന്നിട്ടുള്ള അച്ഛനാണ് ഷാജു വടക്കൻ അച്ഛൻ. അച്ഛനാണ് വേസ്പര തിരുക്കർമ്മങ്ങളും ഒപ്പം അത് കഴിഞ്ഞുള്ള വചന സന്ദേശവും നൽകുന്നത് അച്ഛനാണ്. ഞായറാഴ്ചത്തെ കൂടി പറഞ്ഞു കൊള്ളട്ടെ. 24-ാം തീയതിയാണ് നമ്മൾ. അപ്പോൾ നാളെ നമ്മുടെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നത് വിശുദ്ധ അന്തോനീസാണ്. കർണൻ സെബസ്ത്യാനോസിൻ്റെയാണ് എൻ്റെ പ്രധാനപ്പെട്ട തിരുനാൾ ഇത്. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച തിരുനാൾ സെബസ്ത്യാനോസിൻ്റെയും തലേ ദിവസം നമ്മൾ വിശുദ്ധ അന്തോനീസിനെ പ്രത്യേകമായി ഓർക്കുന്നു. അപ്പോൾ ഞായറാഴ്ചത്തെ കർമ്മങ്ങൾ പ്രകാരം രാവിലെ 6:30 കുർബാനയുണ്ട്. ഈ 3 കുർബാന വെച്ചതിൻ്റെ കാരണം അതിനനുസരിച്ച് ആളുകൾ നമുക്ക് പള്ളിയകത്ത് 100 പേരും പുറത്ത് 200 പേരും ആവാം. അത് തടസ്സമൊന്നുമില്ല. നമ്മൾ കഴിയുന്നത്തോടെ വരാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ അയ്യോ എന്നുള്ള രീതിയിൽ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വരിക. വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയായിരിക്കും. അത് കർശനമായിട്ടുകൊണ്ട് പാലിക്കേണ്ട ബാധ്യതയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ആളുകൾ വരാനായിട്ട് ശ്രമിക്കുക. ഞായറാഴ്ചത്തത് രാവിലെ 6:30 കുർബാനയുണ്ട്. 10:00 ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാന. നമ്മൾ തിരുനാൾ കുർബാനയും വചന സന്ദേശവും ഈ വർഷം വൈദിക പട്ടം സ്വീകരിച്ച 2 നവവൈദികരാണ്. MCBS കോഴിക്കോട് പ്രൊഫസറിൽ പഠിച്ച അവർ പ്രൊഫസറിന് വേണ്ടിയിട്ട് അഭിഷിക്തരായിട്ടുള്ള 2 നവവൈദികരാണ്. ആ ദിവ്യബലിയും ഒപ്പം അതിനോടനുബന്ധിച്ചുള്ള വചന സന്ദേശവും നൽകുക. ഒന്ന് നമ്മുടെ ഇടവക അംഗത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ മകനും കൂടിയാണ്, ചെറിയര് ബാബുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മാത്യുവിൻ്റെ ചെമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ മകനാണ് ജോസഫ് അച്ഛൻ. അദ്ദേഹമാണ് വിശുദ്ധ കുർബാന ആഘോഷവദിന കുർബാന അർപ്പിക്കുന്നത്. വചന സന്ദേശം അദ്ദേഹത്തോടൊപ്പം തന്നെ വൈദിക പട്ടം സ്വീകരിച്ച ചെമ്പിലല്ല, കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ അച്ഛനാണ് ജോജിത്ത് അച്ഛനാണ്, മൂരയിലച്ഛനാണ്. നമുക്ക് വചന സന്ദേശം നൽകുക. നമുക്ക് അതുപോലെ തന്നെ വൈകിട്ട് 4:00 ഒരു വിശുദ്ധ കുർബാനയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കൊടിയിറക്കം, നമ്മുടെ തിരുനാളിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊടിയിറക്ക കർമ്മം കൂടി നടത്തി നമ്മൾ തിരുനാൾ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക. ഞായറാഴ്ചയും ഇതുപോലെ തന്നെ അമ്പ് എഴുന്നള്ളിച്ച് വയ്ക്കുന്ന നേർച്ച നടത്തുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. പക്ഷേ എല്ലാവരും കൂടി ഒരു സമയത്തേക്ക് വന്നാൽ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട്
എല്ലാവരും കൂടി അങ്ങോട്ട് വരാനുണ്ട്, ഓടി എല്ലാവരും കൂടി കൂട്ടമായിട്ട് വരാനുണ്ട്. നമ്മൾ കുറച്ച് ഇത്രയും സമയം തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ഞായറാഴ്ചയും സമയം തരുന്നത് അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ നമ്മുടെ തെക്കുന്നതിൻ്റെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതിനനുസരിച്ച് ശാന്തമായിട്ട് വന്ന് സൗകര്യം പോലെ വന്ന് നമുക്ക് ഇപ്പം നേർച്ച നടത്തുന്ന സൗകര്യമുണ്ട് എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എഴുന്നേറ്റ് സമാപന ആശീർവാദത്തിലായിട്ട് ഒരുങ്ങാം. ഇത് കഴിയുമ്പോഴത്തേക്ക് കഴിയുന്നത്ര ആളുകൾ കുടുംബത്തിൻ്റെ അടുത്ത് ചുറ്റും നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പതാക ഉയർത്ത കർമ്മം നടത്താം. തുടർന്ന് രതിഞ്ഞ് നമുക്ക് പള്ളിയകത്ത് വന്നിട്ട് തമ്പുരാൻ നമുക്ക് നൽകിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. സ്വർഗീയ വിശുദ്ധരെ തന്ത്വനിസും വിശുദ്ധ സബസ്താനസും നമുക്ക് വേണ്ടി മധുരം പ്രാർത്ഥിക്കുന്നുണ്ട് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ. കാരണം തമ്പുരാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ വിശുദ്ധർ. അവരുടെ മധ്യസ്ഥം വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവരിലൂടെ നമ്മുടെ ഈ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കാതിരിക്കുകയില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് തമ്പുരാനും കൂടി ഇഷ്ടമാണെങ്കിൽ നമുക്ക് നന്മയ്ക്ക് ഉപകരിക്കപ്പെടുന്നതാണെങ്കിൽ മാത്രം ദൈവം നമുക്ക് തീർച്ചയായിട്ടും നൽകും. അത് സ്വീകരിക്കുക നമുക്ക്. ഒപ്പം നമ്മുടെ എല്ലാ തെറ്റുകൾക്കും തമ്പുരാൻ്റെ മുമ്പിൽ അനുതപിച്ചവർക്ക് കൂടി മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ചും സെബാസ്റ്റ്യൻമാർ, ആന്റണിമാർ, അതുപോലെ തന്നെ നമ്മുടെ ഇടവ കുടുംബത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ഇടവകയിൽ തന്നെയും ചിലരൊക്കെ COVID-19 രോഗം ബാധിച്ച് ചികിത്സയിൽ അല്ലെങ്കിൽ വിശ്രമിക്കുന്നവരുണ്ട്, ചികിത്സയിൽ അയക്കുന്നവരുണ്ട്. അവരേലും കൂടി നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർച്ച നഗരത്തിൽ മാലാഖമാരത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇപ്പൊ നമ്മള് പതാക ഉയർത്ത കർമ്മമാണ്. എല്ലാവരും കുടുംബത്തിന്റെ താഴേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർമ്മപ്പെടുത്തിട്ട് വീണ്ടും അകലം പാലിച്ച് തന്നെ നീക്കണം കേട്ടോ. അത് ഓർത്തിരിക്കുക.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളെ സഞ്ചരിക്കുന്ന ബലവനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും
തലവണം നീ മലയിൽ ഉയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഉപവാസത്തിൽ പാദങ്ങളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമാ താഞ്ഞു കിരീടമണിഞ്ഞവനെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകളെ പരിഗണിച്ച് അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറി ഔഷധത്തിന്റെയും സകല വിശുദ്ധരുടെയും സഹൃദങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ ഭേദാധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തീക്ഷണതയുടെ ഒരു വാക്ക് തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈ തിരുനാളിന് കാണപുതരായ വിശുദ്ധത്വത്തിന്റെയും വിശുദ്ധ സബസ്കാരത്തിന്റെയും സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും എനിക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാളിനകത്ത് ഞങ്ങൾ എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുകയും ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Thank you.
അത്ഭുതകരമായ മരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കനികാമൃത്തിന്റെ പ്രത്യേകമായ ശതാണ്ടോരത്തിന്റെയും സുഖസ്ഥാനത്തിന്റെയും സുഗതകളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിൽ യോജിച്ച വിധത്തോടെ തുഷകാരി സാധിച്ചത് തന്നുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വേസ്പര ദിനമാണ്. രാവിലെ 6:30 കുർബാന, തുടർന്ന് 9:00 നേർച്ച, വൈകിട്ട് 4:00 നമ്മൾ വേസ്പര തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവരാരെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പോഴവിടെ? ആരും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അത് സായാഹ്നം രാത്രി ആശംസിക്കുന്നു. ശീലേ